പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സത്യ ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ആദ്യം മുതൽ എന്നുവന്നേക്കും ആമേൻ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും വാവ് ചാനലിലേക്ക്, വാക്ക് ദി ഓർത്തഡോക്സ് വേ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഓർത്തഡോക്സ് വിശ്വാസധാരയുടെ വിവിധ വശങ്ങളെപ്പറ്റി പഠിക്കുന്ന ഒരു ആശയ സംവേദന വേദിയാണ്, ഒരു പ്രബോധന വേദിയാണ് വാവ് ചാനൽ. ഓർത്തഡോക്സുകാരെപ്പറ്റി സാധാരണ പറയുന്ന കേൾക്കുന്ന ഒരു കാര്യം, അവർ പാരമ്പര്യവാദികളാണ്, അവർക്ക് ബൈബിൾ എന്താണെന്ന് അറിയത്തില്ല, തിരുവചനത്തെ അവർ യാതൊരു തരത്തിലും അവർ പരിഗണിക്കുന്നില്ല, തിരുവചനത്തിൽ നിന്നൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ, അവർ നന്നായിട്ട് അക്കാര്യങ്ങൾ പ്രസംഗിക്കുന്നില്ല, പ്രബോധിപ്പിക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു പരാതി ഓർത്തഡോക്സുകാരെപ്പറ്റി പറഞ്ഞ് കേൾക്കാറുണ്ട്. പ്രത്യേകിച്ചും പ്രോട്ടസ്റ്റൻസും അതിൽ പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരും ഒക്കെയാണ് ഇങ്ങനെയുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ നമ്മൾ പാരമ്പര്യവാദികളാണ്, അല്ലെങ്കിൽ നമ്മൾ യാഥാസ്ഥിതികരാണ്, നമ്മൾ ആചാര ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്നവരോട് വളരെ ഉറക്കെ പറയാനുള്ളത്, വി വോണ്ട് ടു സ്റ്റേറ്റ് ഇറ്റ് ക്വൈറ്റ് എംഫാറ്റിക്കലി ദാറ്റ് വി ആർ ദി ഓർത്തഡോക്സ് പീപ്പിൾ ഹു ആർ സ്റ്റാൻഡിങ് ഫോർ ദ ഹോളി ട്രഡീഷൻസ് ഓഫ് ദ ചർച്ച്. യെസ്, വി ആർ ഫോർ ദ ട്രഡീഷൻസ്. ഞങ്ങൾ പാരമ്പര്യവാദികൾ തന്നെയാണ്. ആ പാരമ്പര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഓർത്തഡോക്സിയുടെ മഹത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബൈബിൾ ആൻഡ് ട്രഡീഷൻ എന്ന വിഷയത്തെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ബൈബിളിൽ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സും ഒരു ഭാഗം, ഒരു കുറഞ്ഞ ഭാഗം എഴുതിയിട്ടുണ്ട്. എന്നാൽ അതെല്ലാമാകുന്നില്ല. ക്രിസ്തീയ മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജഗദ്ഗുരു യേശുക്രിസ്തു പറഞ്ഞതും ചെയ്തതുമായ എല്ലാ കാര്യങ്ങളും ബൈബിളിൽ ഇല്ല. അത് ഞാൻ ചില വാക്യങ്ങൾ വായിച്ച് തന്നെ തിരുവെഴുത്തിൽ നിന്ന് തന്നെ അതിനുള്ള ആധാരം കണ്ടെത്തി നിങ്ങളോട് പറയുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21:25 സെയിൻറ് ജോൺ ചാപ്റ്റർ 21:25, യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്, അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. ജീസസ് ഓൾസോ ഡിഡ് മെനി അതർ തിങ്സ്, ഇഫ് ദേ വർ ഓൾ റിട്ടൺ ഡൗൺ, ഐ സപ്പോസ് ദ ഹോൾ വേൾഡ് കുഡ് നോട്ട് കണ്ടെയ്ൻ ദ ബുക്സ് ദാറ്റ് വുഡ് ബി റിട്ടൺ. യേശുക്രിസ്തു അനേകം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാം കൂടെ എഴുതിയാൽ ആ എഴുതുന്ന പുസ്തകങ്ങൾ ഈ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല എന്നാണ് ഇവിടെ യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. നമ്മൾ പ്രത്യേകം ഓർക്കണം, യേശുക്രിസ്തു 33 ഈ ലോകത്തിൽ ജീവിച്ചു. അതിൽ തന്നെ ജീവിതത്തിൻ്റെ അവസാനത്തിലുള്ള 3 എന്ന് പറഞ്ഞാൽ 1000+ അദ്ദേഹം ദൈവരാജ്യത്തെപ്പറ്റിയുള്ള മർമ്മങ്ങൾ പ്രസ്താവിച്ചുകൊണ്ട് അദ്ദേഹം ഗലീലയിലും ഇസ്രായേൽ മറ്റു പല സ്ഥലങ്ങളിലും ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ഈ 1000 കൊണ്ട് അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ ഈ 4 ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. 4 നമ്മൾ ഒന്ന് പൂർണ്ണമായിട്ട് എടുക്കുകയാണെങ്കിൽ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, മത്തായിയുടെ സുവിശേഷം 28 മർക്കോസിൻ്റെ സുവിശേഷം 16 ലൂക്കോസിൻ്റെ സുവിശേഷം 24 യോഹന്നാൻ്റെ സുവിശേഷം 21 ഇതെല്ലാം കൂടെ എടുത്താൽ 89 വരുന്നുള്ളൂ. ഈ അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു സാധാരണ മനുഷ്യന് ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർക്കാം. കൃത്യമായിട്ടിരുന്ന് വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ വായിച്ച് മനസ്സിലാക്കാനാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർക്കാനുള്ള കാര്യമേ ഉള്ളൂ. അപ്പോൾ 1000 ചെയ്ത കാര്യം ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർക്കത്തക്ക വിധമാണ് ഇവിടെ രത്ന ചുരുക്കമായിട്ട് എഴുതി നമുക്ക് തന്നിരിക്കുക. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇല്ല, എഴുതാൻ സാധ്യമല്ല എന്ന് യോഹന്നാൻ തന്നെ പറയുന്നു. കൂടാതെ യോഹന്നാൻ തൻ്റെ 2 12 പറയുന്നു, സെക്കൻഡ് ജോൺ 12, നിങ്ങൾക്ക് എഴുതുവാൻ പലതുമുണ്ട് എങ്കിലും കടലാസിലും മഷി കൊണ്ടും എഴുതുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വന്ന് മുഖാമുഖമായി സംസാരിപ്പാൻ ആശിക്കുന്നു. ടോക്കിംഗ് ഫേസ് ടു ഫേസ്, ഇത് ആദിമകാലത്ത്, ആദിമ നൂറ്റാണ്ടുകളിൽ ഇങ്ങനെ സാധിക്കത്തുള്ളായിരുന്നു. കാരണം എന്നു ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഈ
ക്രിസ്തു മതം അല്ലെങ്കിൽ ക്രിസ്തു മാർഗം ഒരു നിരോധിക്കപ്പെട്ട സെക്റ്റ് ആയിരുന്നു. യഹൂദന്മാരുടെ ഇടയിൽ ഒരു സെക്റ്റ് എന്നാണ് അതിനെ കണ്ടിരുന്നത്. അപ്പോൾ നിരോധിക്കപ്പെട്ട മതം, അതിനെ വലിയ പ്രൊപ്പഗേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ എഴുതി റെക്കോർഡാക്കാനോ ഒന്നും ആരും ആഗ്രഹിച്ചിരുന്നില്ല, ഒരു കാര്യം. രണ്ടാമത്, എഴുതാനുള്ള സാമഗ്രികൾ അന്ന് വളരെ കുറവായിരുന്നു. അതുപോലെ പേപ്പറസ് ചുരലുകളോ അല്ലെങ്കിൽ തുകൽ ചുരലുകളോ ഒക്കെ എഴുതാനായിട്ട് കിട്ടുന്നത് വളരെ കുറവായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്താലും ഇത് വായിച്ച് മനസ്സിലാക്കാനുള്ള ആളുകളും കുറവായിരുന്നു. കാരണം അക്ഷരാഭ്യാസമുള്ള മനുഷ്യർ വളരെ കുറവായിരുന്നു. ഞാൻ ഓർക്കുന്നു, എൻ്റെ വല്യമ്മ, എൻ്റെ ഫാദറിൻ്റെ അമ്മ ഒരു അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരാളായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ, ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ആ അമ്മ അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളായിരുന്നെങ്കിലും അനേകം കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കുള്ള കർത്താവ് എന്നുള്ള പാട്ട് ഞങ്ങൾ പഠിച്ചത് പുസ്തകം നോക്കിയല്ല, അമ്മ ചൊല്ലുന്നത് കേട്ടാണ് പഠിച്ചത്. കൂടാതെ അക്കാലം യാക്കോബ് തൻ്റെ മക്കൾ 10 പേരുമായും തുടങ്ങുന്ന ഈ കോൽകളിയുടെ പാട്ടുണ്ട്. ആ പാട്ട് യാക്കോബിനെ പറ്റിയാണ്. അത് അമ്മ പാടിയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അമ്മയ്ക്ക് പക്ഷേ അക്ഷരാഭ്യാസം ഇല്ലായിരുന്നു. അപ്പോൾ അക്ഷരാഭ്യാസം ഇല്ലെങ്കിലും കൃത്യമായിട്ട് ഈ വാമൊഴിയിലൂടെ തലമുറ തലമുറ കൈമാറി കൊടുക്കുന്ന ഒരു പാരമ്പര്യമായിരുന്നു നിലനിന്നിരുന്നത് എന്ന് ഓർക്കുക. ആദിമ നൂറ്റാണ്ടുകളിലെല്ലാം അങ്ങനെയായിരുന്നു. കാരണം എഴുതാനുള്ള ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ ആയിരിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഈ വാമൊഴി പാരമ്പര്യം വരമൊഴി പാരമ്പര്യത്തെക്കാൾ പ്രാമുഖ്യമുണ്ടായിരുന്ന ഒരു കാലമായിരുന്നു ആദിമ നൂറ്റാണ്ടുകൾ. ഏതാണ്ട് നമ്മുടെ ഈ നാട്ടിലാണെങ്കിൽ ഒരു 19 നൂറ്റാണ്ടുകളും അങ്ങനെ തന്നെയായിരുന്നു. അടുത്ത കാലത്താണല്ലോ എല്ലാവരും അക്ഷരാഭ്യാസമുള്ളവരും അതുപോലെ അച്ചടി എന്നുള്ള വലിയ ഒരു കണ്ടുപിടുത്തമുണ്ടായതുമൊക്കെ. അതുകൊണ്ട് വാമൊഴി പാരമ്പര്യത്തിലൂടെ കൈമാറിക്കൊടുത്ത കാര്യങ്ങളാണ് സഭയിൽ കൂടുതലുള്ളത്. ചിലപ്പോഴൊക്കെ ചോദിക്കും, നിങ്ങളിതിനാ കുരിശു വരയ്ക്കുന്നത്, നിങ്ങളിതിനാ കിഴക്കോട്ട് നോക്കി ഇന്ന് പ്രാർത്ഥിക്കുന്നത്, നിങ്ങളെന്തിനാണ് കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നത്, നിങ്ങളെന്തിനാണ് പെരുന്നാളുകൾ നടത്തുന്നത്, ഈ കാര്യങ്ങളൊക്കെ ബൈബിളിലുണ്ടോ എന്ന് ചോദിക്കും. ബൈബിളിൽ എല്ലാ കാര്യങ്ങളും ഒന്നും കാണത്തില്ല. കാരണം ബൈബിളിലെല്ലാം എഴുതി വെക്കാൻ ഒക്കുകയില്ല എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്ന് മാത്രമല്ല, കർത്താവ് പറഞ്ഞ അനേകം കാര്യങ്ങൾ ഇനിയും സുവിശേഷങ്ങൾ റെക്കോർഡ് ചെയ്യാനുണ്ട്. പ്രത്യേകിച്ചും അപ്പോസ്തല പ്രവൃത്തികൾ 20:35 കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത് നമ്മുടെ കർത്താവ് പറഞ്ഞു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ കർത്താവിൻ്റെ ചരിത്രം എഴുതിയിരിക്കുന്ന സുവിശേഷങ്ങളിലുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവ് പറഞ്ഞതും പഠിപ്പിച്ചതും കാണിച്ചു കൊടുത്തതുമായ കാര്യങ്ങൾ എല്ലാം റെക്കോർഡഡ് ആയിട്ടില്ല. അത് അപ്പോസ്തലന്മാരുടെ കാലത്തും അതുതന്നെ, അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല. വാമൊഴി പാരമ്പര്യമാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാരമ്പര്യം, അൺറിട്ടൺ ട്രഡീഷൻ അല്ലെങ്കിൽ ഓറൽ ട്രഡീഷൻ, സഭയിലെ ഏറ്റവും പ്രബലമായ പ്രമുഖമായ ഒരു ധാരയായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. പലപ്പോഴും അത് വിട്ട് കളഞ്ഞിട്ടാണ് ഈ പുതിയ പ്രസ്ഥാനങ്ങളൊക്കെ, ഈ പെന്തിക്കോസ്റ്റൽ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ പ്രസ്ഥാനങ്ങളൊക്കെ ബൈബിൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാണ് സർവ്വതും എന്ന് പറയുന്നത്. അതിനകത്തെല്ലാം ഒന്നുമില്ല, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ 2 അടിസ്ഥാന ധാരകൾ, ഒന്ന് ഹോളി സ്ക്രിപ്ചേഴ്സ്, അത് നമ്മളതിനെ മാനിക്കുന്നു, അതിന് വേണ്ട വിലയും നിലയും കൊടുക്കുന്നു. എന്നാൽ അതുപോലെ തന്നെ ഈക്വലാണ്, അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അൺറിട്ടൺ ട്രഡീഷൻ, അൺറിട്ടൺ ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിളിനെ പറ്റി പറയുന്നത്, ബൈബിൾ ഈസ് ദ റിട്ടൺ ട്രഡീഷൻ ആൻഡ് ട്രഡീഷൻ ഈസ് ആൻ അൺറിട്ടൺ ബൈബിൾ. എഴുതപ്പെടാത്ത ബൈബിൾ തന്നെയാണ് ട്രഡീഷൻ എന്ന് പറയുന്നത്. ആ ട്രഡീഷനിലാണ് അനേകം കാര്യങ്ങൾ. നമ്മളിപ്പോൾ സഭയിൽ കാണുന്ന അപ്പോസ്തോലിയ കാലം മുതൽ ഇങ്ങോട്ട് പിന്തുടരുന്ന 2000-ത്തോളം വർഷമായി പിന്തുടരുന്ന പല പ്രാക്ടീസസും നമ്മൾ കാണുന്നത് ഈ അൺറിട്ടൺ ബൈബിളിലാണ് അല്ലെങ്കിൽ ട്രഡീഷനിലാണ്. ഈ ട്രഡീഷൻ ഉണ്ട് എന്ന് ബൈബിളിലുണ്ടോ? ട്രഡീഷനുണ്ട് എന്ന് ബൈബിളിലുണ്ട്. നമുക്ക് കാണാമത് ഒരു വാക്യം വായിക്കുന്നു, 2 തെസ്സലോനിയൻസ് 2:15. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. ഇവിടെ പ്രമാണങ്ങൾ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രമാണവും നല്ല, അതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ പാരമ്പര്യം തന്നെയാണ്. പാരഡോസിസ് എന്ന് പറയുന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പാരഡോസിസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് ഈസ് ട്രാൻസ്ഫേർഡ് ഓർ ദാറ്റ് വിച്ച് ഈസ് ഹാൻഡഡ് ഡൗൺ ഓർ ദാറ്റ് വിച്ച് ഈസ് ഹാൻഡഡ് ഓവർ.
ഇങ്ങനെ പരമ്പരയായിട്ട് പരമ്പരാഗതമായിട്ട് തലമുറ തലമുറയായിട്ട് കൈമാറുന്ന കാര്യങ്ങൾക്കാണ് പാരഡോക്സിസ് എന്ന് പറയുന്നത്. ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ദെൻ ബ്രദേഴ്സ് സ്റ്റാൻഡ് ഫേം ആൻഡ് ഹോൾഡ് ടു ദ ട്രഡീഷൻസ് ദാറ്റ് യു വർ ടോട്ട് ബൈ അസ് ഐദർ ബൈ അവർ സ്പോക്കൺ വേർഡ് ഓർ ബൈ അവർ ലെറ്റർ. അപ്പോൾ സ്പോക്കൺ വേർഡാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. പറയപ്പെട്ട അല്ലെങ്കിൽ വാമൊഴിയായി പറഞ്ഞ കാര്യങ്ങളാണ് ട്രഡീഷനിലുള്ളത്. ആ ട്രഡീഷൻ നിങ്ങൾ പിന്തുടരണം എന്നാണ് തെസലോനിക്കൻ ലേഖത്തിൽ വിശുദ്ധ പൗലോസ്ലിയ പറയുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് തെസലോനിയൻസ് ചാപ്റ്റർ 3:6, സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. നൗ വി വോൺ യു ബ്രദേഴ്സ് ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യു ആർ ടു വിഡ്രോ ഫ്രം എവറി ബ്രദർ വോക്കിംഗ് ഐഡ്ലി ആൻഡ് നോട്ട് അക്കോർഡിംഗ് ടു ദ ട്രഡീഷൻ ദാറ്റ് യു റിസീവ്ഡ് ഫ്രം മീ. എന്നിൽ നിന്ന് പ്രാപിച്ച പാരമ്പര്യ പ്രകാരം നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്. അതുപോലെ ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4:9, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ. വാട്ട് എവർ യു ഹാവ് ലേൺഡ് ഓർ റിസീവ്ഡ് ഓർ ഹേർഡ് ഫ്രം മീ ഓർ സീൻ ഇൻ മീ, ഇത് പ്രവർത്തിക്കാനാണ് പറയുന്നത്. അവിടെ എഴുതിയതെല്ലാം പ്രവർത്തിക്കാനല്ല പറയുന്നത്. എഴുതിയതിൻ്റെ കാര്യമേ ഇവിടെ ഈ ലേഖനത്തിൽ പറയുന്നില്ല. ഫിലിപ്പിയ ലേഖനത്തിൽ അങ്ങനെ പറയുന്നില്ല. നിങ്ങൾ എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ എന്ന് പറയും. ഈ സോളാ സ്ക്രിപ്ചൂറ എന്ന് പറയുന്ന ഒരു തിയറി മതനവീകരണ നേതാക്കൾ അല്ലെങ്കിൽ പ്രോട്ടസ്റ്റാൻറ്റിസത്തിൻ്റെ പ്രണേതാക്കൾ കൊണ്ടുവന്നതാണ്. പ്രോട്ടസ്റ്റാൻറ്റിസത്തിൽ അവരേറ്റവും ഉയർത്തിപ്പിടിക്കുന്നൊരു കാര്യമാണ് ഓൺലി ദ സ്ക്രിപ്ചേഴ്സ്, സ്ക്രിപ്ചർ എലോൺ. അതിനാ സോലാ സ്ക്രിപ്ചുറ എന്ന് പറയുന്നു. പ്രോട്ടസ്റ്റാൻറ്റിസത്തിൻ്റെ പ്രധാന നേതാക്കളായിരുന്ന മാർട്ടിൻ ലൂതറും ജോൺ കാൽവിനും ഒക്കെ ഉയർത്തിപ്പിടിച്ച രണ്ട് മൂന്ന് സിദ്ധാന്തങ്ങളാണ് അവരുടെ. ആ ദ ഹോൾ എഡിഫിസ് ഓഫ് പ്രോട്ടസ്റ്റാൻറ്റിസം വാസ് ബിൽറ്റ് അപ്പോൺ 4 മെയിൻ പില്ലേഴ്സ്. നമ്പർ 1, സോലാ ക്രിസ്റ്റോസ്, ക്രൈസ്റ്റ് എലോൺ, യേശു ക്രിസ്തു മാത്രം. സെക്കൻഡ്, സോലാ ഫിഡൈ, മീൻസ് ഫെയ്ത്ത് എലോൺ, വിശ്വാസം മാത്രം. തേർഡ് ഈസ് സോളാ ഗ്രേഷ്യ, ഗ്രേസ് എലോൺ, കൃപ മാത്രം. ലാസ്റ്റ് ഈസ് സോളാ സ്ക്രിപ്ചുറ, സ്ക്രിപ്ചർ എലോൺ, തിരുവചനം മാത്രം. ഈ സോളാ എന്ന് പറയുന്ന ഈ നാല് കാര്യങ്ങളിൽ തളച്ചിടപ്പെട്ട ഒരു സഭയായിട്ടാണ് അത് പിന്നീട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതപ്പെടാത്ത പ്രമാണങ്ങൾ സംബന്ധിച്ച് അവർ അതിനെ അല്പം പോലും ഗൗനിക്കാറില്ല. എഴുതപ്പെടാത്ത അനേകം പ്രമാണങ്ങളുണ്ട്. നമ്മുടെ സംസ്കാരം തന്നെ നോക്കിയാട്ട് എഴുതാത്ത എത്രയെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്, നമ്മുടെ സംസ്കാരത്തിലുള്ളത്. എഴുതപ്പെടാത്ത ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. എഴുതി വെച്ചത് വളരെ കുറവാണ്. പ്രത്യേകിച്ചും അച്ചടി ഒക്കെ പ്രാബല്യത്തിൽ വന്നതിന് ശേഷമാണ് കൂടുതൽ എഴുതപ്പെടാനായിട്ടുള്ള ഒരു ആഗ്രഹവും അതിനുള്ള സംവിധാനങ്ങളും ഉണ്ടായി വന്നത്. എന്നാൽ എഴുതപ്പെടാത്ത കാര്യങ്ങളാണ്, അൺറിട്ടൺ ആയിരിക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ പ്രധാനമായിട്ടുള്ളത്. അത് സമൂഹത്തിൽ അതുപോലെ തന്നെ നമ്മുടെ സഭയിലും ധാരാളമുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഞാനൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. സ്ക്രിപ്ചറിൻ്റെ ഇന്നത്തെ രൂപത്തിൽ അത് എത്തിയത് ഏതാണ്ട് 4-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. അതുവരെ സ്ക്രിപ്ചറിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഇന്നത്തെ രൂപത്തിൽ ഒരു വേദപുസ്തകം എന്നുള്ള രീതിയിൽ 27 പുസ്തകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രമാണമുണ്ടായത് അല്ലെങ്കിൽ ഒരു വേദപുസ്തകം ഉണ്ടായത് 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ്. AD 397 കഴിഞ്ഞിട്ടാണ്. എന്നാൽ അതിനു മുമ്പുണ്ടായതാണ് 325 മുതൽ രൂപപ്പെട്ടു വന്ന വിശ്വാസ പ്രമാണം, അല്ലെങ്കിൽ ദ ക്രീഡ് ഓഫ് ദ ചർച്ച്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. വാട്ട് ഡു യു ബിലീവ് എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം പറയാവുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞ ക്രീഡാണ്. അതിനകത്ത് നാല് കാര്യങ്ങൾ വിശ്വസിക്കുന്നു പറയുന്നു. ഒന്നാമത്തേത്, സൃഷ്ടാവായ പിതാവാം ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. രണ്ട്, ദൈവത്തിൻ്റെ ഏകപുത്രനായ ലോകത്തെ വീണ്ടെടുത്ത ക്രിസ്തുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. 3, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. 4, സഭയിൽ വിശ്വസിക്കുന്നു. പിന്നീട് പാപമോചനത്തിലുള്ള മാമോദിസ ഒരിക്കൽ, അതുപോലെ വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവൻ, ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ ആ കൂട്ടത്തിലെങ്ങും
ഞങ്ങൾ ബൈബിളിൽ വിശ്വസിക്കുന്നെന്നോ അല്ലെങ്കിൽ 27 പുസ്തകങ്ങളിൽ വിശ്വസിക്കുന്നെന്നോ ഒന്നും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ കാലത്തൊന്നും ബൈബിൾ എന്നുള്ളത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അത് കുറച്ചൊക്കെ അവിടെ ഇവിടെയുമൊക്കെ ചെറിയ ചെറിയ പുസ്തകങ്ങളായിട്ട് അല്ലെങ്കിൽ ഫ്രാഗ്മെൻസ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഒഴിച്ചാൽ ബൈബിളായി അല്ലെങ്കിൽ ഇന്നത്തെ രൂപത്തിൽ ഉണ്ടായിരുന്നില്ല. അന്നെല്ലാം നിലവിലുണ്ടായിരുന്നത് ഈ വാമൊഴി പാരമ്പര്യങ്ങളാണ്, ദ ട്രഡീഷൻസ് ഓഫ് ദ ചർച്ച്. അതിനെ ഹോളി ട്രഡീഷൻസ് എന്നാണ് പറയുന്നത്, വിശുദ്ധ പാരമ്പര്യങ്ങൾ എന്നാണ് വിളിക്കുന്നത്. സെൻറ് ബേസിൽ ദ ഗ്രേറ്റ്, മഹാനായ കപ്പദോഷ്യൻ പിതാക്കന്മാരിൽ ഏറ്റവും പ്രമുഖനായ മാർ ബസേലിയോസ് അദ്ദേഹത്തിൻ്റെ ഓൺ ഹോളി സ്പിരിറ്റ് എന്ന ഒരു ഗ്രന്ഥത്തിൽ അതിൻ്റെ 66-ാം ചാപ്റ്ററിൽ പറയുന്നുണ്ട്, ഈ സഭയിൽ അന്നുണ്ടായിരുന്ന 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ് ആ പിതാവ്. അപ്പോൾ 4-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ചില പാരമ്പര്യങ്ങളെപ്പറ്റി അവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തത് കുരിശ് വരയ്ക്കുന്ന പാരമ്പര്യം, അത് 4-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ ഉള്ളതാണ് കുരിശ് വര. അതുപോലെ തന്നെ കിഴക്കോട്ട് നോക്കി നിന്ന് പ്രാർത്ഥിക്കുക, അത് ഇന്നും ഇന്നലെ ഒന്നും ഓർത്തൊരു സാരി തുടങ്ങിയതല്ല. ഈ കാര്യം 2000 വർഷമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഓർഡർലി ആയിട്ട് എല്ലാവരും കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കുന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത്. അപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നുള്ള പ്രാർത്ഥന, അതുപോലെ അപ്പവീഞ്ഞുകളിന്മേൽ നടത്തുന്ന പ്രാർത്ഥനയുടെ സ്ട്രക്ചർ, മാമോദീസ മുക്കാനായിട്ട് ഉണ്ടാക്കുന്ന വെള്ളത്തിൻ്റെ മേൽ നടത്തുന്ന പ്രാർത്ഥനയുടെ സ്ട്രക്ചർ, ഇതൊക്കെ പാരമ്പര്യമായിട്ടുണ്ടായിരുന്നതായിട്ട് സെൻറ് ബേസിൽ പറയുന്നുണ്ട്. അതുകൊണ്ടൊരു 4-ാം നൂറ്റാണ്ട് വരെയുള്ള ആ സമയങ്ങൾ, ബൈബിൾ ക്രോഡീകരിച്ച് ഇന്നത്തെ രൂപത്തിലാക്കുന്ന വരെയുള്ള സമയങ്ങൾ, സഭയിൽ നിലനിന്നിരുന്ന പാരമ്പര്യങ്ങളാണ് ഇന്നും സഭയിൽ അന്യൂനം അനുസ്യൂതം തുടരുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഓർത്തഡോക്സ് സഭയിൽ നടത്തുന്ന എല്ലാ ആചരണങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ ഒരു പാരമ്പര്യമുണ്ട്. വി ആർ ഫോർ ട്രഡീഷൻസ്. ഞങ്ങൾ അപ്പോസ്തോലിയ കാലം മുതൽ ഇങ്ങോട്ട് പിന്തുടരുന്ന പാരമ്പര്യങ്ങളാണിത്. അത് വേണ്ടെന്ന് വയ്ക്കാനോ അല്ലെങ്കിൽ ഇല്ലെന്ന് പറയാനോ ഞങ്ങളില്ല എന്നുള്ള കാര്യം പ്രത്യേകം പറയട്ടെ. ദ മെയിൻ സോഴ്സ് ഓഫ് ഡോക്ട്രൈൻ, ദി ഓർത്തഡോക്സ് ഡോക്ട്രൈൻ ഓർ ദ ക്രിസ്ത്യൻ ഡോക്ട്രൈൻ ഈസ് നമ്പർ 1 ദ ഹോളി സ്ക്രിപ്ചേഴ്സ് ആൻഡ് സെക്കൻഡ് ദ ഹോളി ട്രഡീഷൻ. ഇതിനെ രണ്ടിനെയും ഒരേ പ്രാധാന്യത്തോടെ കാണുകയും അതേ രീതിയിൽ മാനിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന ഒരു ഡിസിപ്ലിനാണ് ഓർത്തഡോക്സ് സഭയിൽ ഉള്ളത് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയട്ടെ. ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഓർത്തഡോക്സ് സഭയിലുള്ള പാരമ്പര്യങ്ങളെപ്പറ്റി കൂടുതൽ പഠിക്കുവാൻ, ഇപ്പോൾ നിലനിൽക്കുന്ന പാരമ്പര്യങ്ങളെപ്പറ്റി കൂടുതൽ അനലൈസ് ചെയ്യുവാനും റിസർച്ച് ചെയ്യുവാനും നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.